നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പതിനാറിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം പണ്ടൊക്കെ പതിനാറ് ഉണ്ണുക എന്നാ പറയുന്നത് അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പതിനാറ് രാത്രി കഴിഞ്ഞ് പുലവീടൽ ചടങ്ങ് കഴിഞ്ഞാൽ പതിനാറ് അടിയന്തരം എന്ന് പറയും പതിനാറ് കഴിഞ്ഞ് പതിനേഴിൻ്റെ അന്നായിരിക്കും സദ്യ കൊടുക്കുക കാരണം പുല തൊട്ട് കൂട്ടുന്ന സമ്പ്രദായം നമ്മുടെ കേരളീയ സമൂഹത്തിൽ പണ്ട് കാലത്തും ഉണ്ടായിരുന്നില്ല പുലയുള്ളവർ മാത്രമേ ആ മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം വെള്ളമെല്ലാം കഴിക്കുമായിരുന്നുള്ളൂ ഇന്ന് അങ്ങനെയല്ല ഇന്ന് മരിച്ച വീട്ടിൽ നിന്ന് ബോഡി ബോഡിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം ആരംഭിച്ചിട്ടുണ്ടാകും കാരണം ഇപ്പോൾ വരുന്നത് തന്നെ മദ്യപാനശീലത്തിനും അതേപോലെ സൗഹൃദത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് സഞ്ചയന സമയത്തായാലും ഇവിടെ കർമ്മങ്ങൾ നടക്കുമ്പോൾ അവിടെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കും കാരണം ഭക്ഷണം കഴിക്കൂ ഭക്ഷണം കഴിക്കൂ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാം സംഭവിക്കുന്നത് എന്താണ് നമുക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഒരുപാട് മൂല്യങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത് കാരണം മരണവീടുകൾ സൗഹൃദ സദസ്സുകളായി മാറുന്നു ശരിക്കും പറഞ്ഞാൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ സാന്ത്വനിപ്പിക്കലാണ് നടക്കുന്നത് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ അവർക്ക് ദേവാലയങ്ങളിൽ പോകുവാൻ തയ്യാറായി നിൽക്കുന്ന ആളാണെങ്കിൽ ആ ഭവനത്തിൽ നിന്ന് അവരൊന്നും ഭക്ഷണം കഴിക്കുകയില്ലായിരുന്നു പണ്ട് കാലത്ത് ഇപ്പം അങ്ങനെയല്ല നല്ല മനഃസ്ഥിതി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അതൊരിക്കലും നല്ല മനഃസ്ഥിതിയല്ല ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് പതിനാറിന് മുമ്പ് പത്തിനും പതിനൊന്നിനും ചടങ്ങ് തീർത്ത് നവോത്ഥാന നായക ദൈവത്തിൻ്റെ സംഭാവനയാണ് കേരള സമൂഹത്തിന് പത്തിനും പതിനൊന്നിനും ചടങ്ങ് തീർത്ത് കഴിഞ്ഞു പിന്നെ പന്ത്രണ്ടിൻ്റെ പുലവേടി പതിമൂന്നിനോ പതിനാലിനോ പൂജ ആവാഹനം ഇരുത്തൽ എന്താണ് സംഭവിക്കുന്നത് ചിലർ പറയുന്നത് അവരുടെ എല്ലാം നാടുകളിൽ ഇരുത്തൽ പ്രക്രിയ നടത്തുമ്പോൾ തെള്ളിപ്പൊടി കൊണ്ടുവന്ന് പന്തം കത്തിച്ച് തെള്ളിപ്പൊടി വിതറും ആ വിതറുന്ന സമയത്ത് ഭും എന്ന രീതിയിലേക്ക് തീ മുകളിലേക്ക് ഉയരുമ്പോൾ തോർത്ത് കെട്ടിയാണ് കറമ്പി പിടിക്കുന്നത് ഇതേ പോകുന്നടാ ചാടി പിടിച്ചോന്ന് അപ്പോൾ എത്ര കണ്ട് വിശ്വാസമില്ലാത്ത ആളായാലും യുക്തിവാദിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ലീലാവിലാസങ്ങൾ പറയുമ്പോൾ അയാൾ ചെയ്യും കാരണം ഒന്ന് അയാളുടെ ഭാര്യ നിര നിരന്തരം നിർബന്ധിക്കും കുട്ടികൾ നിർബന്ധിക്കും സഹോദരിമാർ നിർബന്ധിക്കും സഹോദരങ്ങൾ നിർബന്ധിക്കും നിങ്ങൾ വെറുതെ നിന്ന് തന്നാൽ മതി പൈസ എടുക്കണ്ട അപ്പം അങ്ങനെയെല്ലാം വരുമ്പോൾ കഠിന ഹൃദയനാണെങ്കിലും എത്ര കണ്ട് മറുക്കിടമുഷ്ടിയാണെങ്കിലും പതിനാറിന് മുമ്പുള്ള ഈ ചടങ്ങുകളിലെല്ലാം ഇയാൾ സഹകരിക്കും സമ്മതിക്കും അതിൻ്റെ കാരണം എന്താണ് കാരണം പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ ഒരു ദൈവാധീനവും ഈ കുടുംബത്തിന് ഉണ്ടാവുകയില്ല അപ്പോൾ മനസ്സ് വളരെ ചഞ്ചലചിത്തമായിരിക്കുന്ന സമയമാണ് ചഞ്ചലചിത്തമായിരിക്കുമ്പോഴാണ് പാരമ്പര്യവാദികളും അമ്പലശാന്തിക്കാരും ഇരുത്തൽ അമ്പലശാന്തിക്കാരുണ്ടോ മറ്റുള്ളവർ കുഴപ്പക്കാരല്ല ഇരുത്തൽ അമ്പലശാന്തിക്കാരും കൂടിയുള്ള ഈ തന്ത്രപ്രയോഗം അതിൽ കഠിന ഹൃദയൻ്റെ ഹൃദയം അലിഞ്ഞു പോകും ഇപ്പം നിങ്ങളറിയേണ്ടത് നമുക്കൊരു ദൃഢത വേണം പതിനാറ് രാത്രി കഴിയാതെ കണ്ട് മരണ വീട്ടിൽ ഒരു വിധത്തിലുള്ള പൂജകളും അനുവദിക്കുകയില്ല വെറുതെ പൈസ കളയുകയില്ല ഒരാവശ്യമില്ലാത്ത ഈ പൂജകളെല്ലാം നിരാകരിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു മറിച്ച് ആവാഹന പൂജയ്ക്ക് വരാൻ പറഞ്ഞാൽ പറയും അതെല്ലാം തട്ടിപ്പാണെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ എത്രയോ ചികിത്സാ സംവിധാനങ്ങൾ ഒരു ഗുണവുമില്ലാതെ ഇല്ലാതെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ അതെല്ലാം തട്ടിപ്പെന്ന് തന്നെ എല്ലാം പറയാൻ പറ്റുള്ളൂ ഗുണം ലഭിക്കാതെ പോകുന്ന എല്ലാത്തിനും തട്ടിപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ഇവിടെ ജ്യോതിഷത്തിൽ മാത്രം തട്ടിപ്പ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം തട്ടിപ്പാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു റിസൾട്ട് ഉണ്ടാകുന്നു അപ്പോൾ തട്ടിപ്പാണെങ്കിൽ അതെങ്ങനെയാണ് റിസൾട്ടിലേക്ക് എത്തുന്നത് ഇത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് നവോത്ഥാന നായക ദൈവത്തിൻ്റെ ഉത്ബോധനങ്ങളിലൂടെ വഴിവിഴച്ചു പോയപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പിന്നോട്ട് വലുകയും പിൽക്കാലത്ത് എല്ലാ വിഭാഗം ആളുകളും പൂജാ കർമ്മങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുതിയ പരിഷ്കാരമെന്ന നിലയിൽ പത്തിനും പതിനൊന്നിനും ചടങ്ങ് തീർത്ത് പതിനാറിന് മുമ്പുള്ള ആവാഹന പൂജ വയ്ക്കുമ്പോൾ എത്ര കഠിനഹൃദയായാലും അതിനവർ സമ്മതിക്കും അതിൻ്റെ കാരണം പതിനാറ് ദിവസം വരെ ആ വീട്ടിൽ നെഗറ്റീവ് എനർജി നിൽക്കുന്നതുകൊണ്ടാണ് ഈ പതിനാറ് കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അവർ സമ്മതിക്കില്ല കാരണം ഇപ്പോൾ അവിടെ ഈശ്വരാധീനം വരും ഈശ്വരാധീനം വരുമ്പോൾ ഇയാൾ വീണ്ടും കഠിനഹൃദയനായിട്ട് മാറും അതുകൊണ്ട് നിങ്ങൾ അറിയുക പതിനാറിന് മുമ്പുള്ള ഒരു പൂജാ സംവിധാനങ്ങളും മരണ വീടുകളിൽ അനുവദിക്കില്ല അനുവദിക്കരുത് എന്ന ഒരു ദൃഢത നിങ്ങൾക്ക് വേണം അങ്ങനെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന നമ്മളിവിടെ രൂപീകരിച്ചിട്ടുണ്ട് അതിൽ അതിലംഗങ്ങളായാൽ ആ അംഗങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വരുന്നതായിരിക്കും താല്പര്യമുള്ളവർ ടെലിഗ്രാമിൽ പ്രണവം ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ പ്രായഭേദങ്ങളില്ലാത്ത ഈ പഠന സംവിധാനം നിങ്ങൾ സംസ്കൃത പണ്ഡിതയിൽ ആവേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയുമെങ്കിൽ പഠിപ്പിച്ച് നൽകുന്നതായിരിക്കും താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിക്ഷന്മാർ ശിക്ഷകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി ഇവിടെ വന്ന് പരിഹാരങ്ങൾ തേടുവാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവത് സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനങ്ങൾക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് പാക്കേജായി ചെയ്തു തരികയും ചെയ്യും താൽപ്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ജീവിതത്തിൽ ഒരു നിവൃത്തിയും ഇല്ലാതായി പോകുമ്പോൾ നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ നിത്യവും നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് നടത്തി മാസത്തിൽ നാലെണ്ണം നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും ഇവിടെ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ പോലും വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണാം ചെറിയ വഴിപാടുകൾ ചെയ്ത് പിന്നീട് നല്ല രീതിയിലുള്ള വഴിപാടുകൾ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ജീവിത സമൃദ്ധിയിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അതേപോലെ തന്നെ തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി നിത്യവും നടത്തപ്പെടുന്ന ഹരിദ്രഹോമം നിങ്ങൾക്ക് നടത്തി ജീവിത വിജയങ്ങൾ നേടാം എട്ട് ഗണപതി ക്ഷേത്രങ്ങളിലും എട്ട് ഗണപതി ക്ഷേത്രങ്ങളിലും നിത്യവും സാധാ ഗണപതി ഹോമം ഇരുപത്തൊന്ന് ഗണപതി ഹോമം നൂറ്റിയെട്ട് ഗണപതി ഹോമം ഇങ്ങനെയുള്ള ഗണപതി ഹോമങ്ങളുണ്ട് നിങ്ങൾക്ക് ഗണപതി ഹോമം ചെറിയ ചിലവിൽ നൂറ് രൂപയുടെ ചിലവിൽ എട്ട് ക്ഷേത്രങ്ങളിൽ എണ്ണൂറ് രൂപ മാത്രം മതി അങ്ങനെ എട്ട് പേരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാസത്തിൽ എട്ട് ഗണപതി ക്ഷേത്രങ്ങളിൽ എണ്ണൂറ് രൂപയ്ക്ക് തന്നെ ഗണപതി ഹോമം നടത്തുവാൻ സാധിക്കും അതേപോലെ നൂറ്റിയെട്ട് ഗണപതി ഹോമം അയ്യായിരം രൂപയായിട്ടാണ് റേറ്റ് കുറച്ചിരിക്കുന്നത് എട്ട് ക്ഷേത്രത്തിൽ നടത്തണമെങ്കിൽ നാൽപ്പതിനായിരം രൂപയുടെ മാത്രം ആവശ്യമുള്ളൂ ഒരു വർഷത്തേക്ക് ജീവിത സമൃദ്ധിയാണ് അത് തന്നെ നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്തിയാൽ എത്ര കണ്ട് ദുരിതമുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായി കുതിച്ചു കുതിച്ചുചാട്ടം ജീവിതത്തിലുണ്ടാകുന്ന വലിയ ഒരു നേട്ടമായി തന്നെ നിങ്ങൾ കാണുവാൻ സാധിക്കും എല്ലാ മാസത്തിലും ഇവിടെ നൂറ്റെട്ട് ഗണപതി ഹോമം ചെയ്ത് ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നിരവധി ഭക്തർ തന്നെയാണ് ഫോളോവേഴ്സ് ആയിട്ടുള്ളത് ഫോളോവേഴ്സായിട്ടുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പറയുന്നത് ഉണയല്ല നമുക്ക് അവിടെ ഫ്ലോറിൻ്റെ പണി സമ്പൂർണ്ണമായിട്ട് തീർന്നു കഴിയുമ്പോൾ ഈ പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരും അങ്ങനെ വരുമ്പോൾ മാത്രമേ അവിടെ നിന്ന് നിത്യവും നടക്കുന്ന ഹോമക്രിയാദികൾ ഭക്തരുടെ വഴിപാടുകൾ നിങ്ങൾ കാണുവാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് എത്ര അകലുള്ള ആളുകൾക്കായാലും വിശ്വാസികളായി തീരുവാൻ സാധിക്കും അതേപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ണിയപ്പന്ത് വേദി നടത്തിയാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും അതേപോലെ ആയുധ സമർപ്പണം നടത്തിയാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും അതേപോലെ ദുർഗാദേവിക്ക് വരദാക്ഷായണി അർച്ചന ഏതൊരു കാര്യങ്ങൾക്ക് നടത്തിയാലും ചണ്ഡികാഹോമം ഏതൊരു കാര്യങ്ങൾക്ക് നടത്തിയാലും വലിയ ഫലപ്രദമായിരിക്കും അതേപോലെ തന്നെയാണ് വ്യാഴമാറ്റ ദുരിതങ്ങൾ ചെറുക്കുന്നതിനും മഹാവിഷ്ണുവിനും മഹാദേവനും സമ്പൂർണ്ണ ചുറ്റുവളക്ക് പൂജകൾ നടത്തുമ്പോഴും അതേപോലെ കൃഷ്ണനും മഹാവിഷ്ണു ഭഗവാനും ഇരുപത്തൊന്ന് താമരമൊട്ട് വെണ്ണയിൽമുക്കിയുള്ള സുദർശന ഹോമം നടത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ശനീശ്വരന് കർമ്മങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഭദ്രകാളിക്ക് ദാരികനിഗ്രഹോമം ശൂലിനി ഹോമം വാർത്താളി ഹോമം പ്രത്യങ്കിരി ഹോമം പ്രത്യംഗിരി അർച്ചന വാർത്താളി അർച്ചന ശൂലിനി അർച്ചന ദാരിക അർച്ചന പന്ത്രണ്ട് പാത്രം ഗുരുതി വാദ്യമേളങ്ങളോട് തർപ്പണം ചെയ്യുന്ന അത്യപൂർവമായ പൂജാ സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ പൂജാ സംവിധാനങ്ങളും ഒരു കുടക്കീഴിൽ ഇവിടെ വന്ന് ചെയ്തു തീർത്ത് ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സാധിക്കുന്ന ഈ പുണ്യം ദേവലോകത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ പേര് ശയുനാണ് പന്തളത്ത് നിന്നാണ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അപ്പം ഞാൻ സാറിനെ ഫോളോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടാണ് കാരണം എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് സാറിന് ഞാൻ വിശ്വാസം അർപ്പിച്ച് സാറിനെ വിളിക്കുകയും സാറത് അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കിച്ചതിനു ശേഷമാണ് സാർ ഇവിടെ അതിൻ്റെ എൻ്റെയൊക്കെ ദോഷങ്ങളുണ്ട് പറഞ്ഞു തരികയും ചെയ്തു സാറിനെ നേരിട്ട് വന്ന് കണ്ട് അതിൽ നിന്ന് സാർ പറഞ്ഞു സാറെന്നു പറഞ്ഞ് ഇന്നൊക്കെ ദോഷങ്ങളുണ്ട് അത് മാറ്റിയാണെന്ന് എനിക്ക് റിച്ച് പാടാന്നൊക്കെ പറഞ്ഞതിനു ശേഷം സാറിൻ്റെ സാറിൻ്റെ പൂജാരീതികൾ കണ്ടിട്ടാണ് എനിക്കതിന് സാറിന് അധിക വിശ്വാസവും സാറിനോട് ഫോളോ അപ്പ് ചെയ്യാനും തുടങ്ങിയത് അതിനുശേഷം സാറിന്റെ അങ്ങനെ ഉദയരസം വാങ്ങി അത് ധരിച്ചിട്ട് ഞാൻ എനിക്ക് കുറച്ച് സാമ്പത്തിക മാധ്യമം സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം മാറി ഞാൻ സാമ്പത്തികമായതിനു ശേഷം ഞാൻ അറുമാസത്തിനുള്ളിൽ പൂജയ്ക്ക് വരികയും ചെയ്തു അപ്പം എല്ലാ എന്റെ എല്ലാ ഭാഗദോഷവും സാർ ആവാഹിച്ച് മാറ്റിയതിന് ശേഷമാണ് എൻ്റെ വീടിൻ്റെ ഉയർച്ച ഒക്കെ ആയാലും ശരി പുതിയ വീട് വിട്ടതായാലും ശരി എല്ലാം നല്ലതെ നല്ല രീതിയിൽ നടന്നു എൻ്റെ ജോലിയിലെ ഒരു സേവിങ് ഒക്കെ ചെയ്യാൻ പറ്റി പിന്നെ വീടിന്റെ ഇവിടുത്തെ വാസ്തു ആചാരം വന്ന് നോക്കിയിട്ടാണ് വീടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി തോന്നുന്നത് അതിൽ കടന്നുതന്നെ ഒരുപാട് ഒരുപാട് നാൾ ശേഷമാണ് ഞാൻ വീടെന്നുള്ളത് ആഗ്രഹം പ്രാബല്യം മാറ്റിയത് അപ്പോൾ സാറിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു സാറിന്റെ പൂജാ രീതിയോട് നന്ദി പറയുന്നു പേരമംഗൽ നന്ദി പറയുന്നു ഭഗവാന്റെ കാരണം കൊണ്ടിട്ട് ഇതുവരെല്ലാ നല്ല വഴിയും നടന്നിട്ടുണ്ട് അങ്ങനെ പിന്നീട് വന്ന പൂജ ഇതിലൊക്കെ എനിക്ക് ദോഷങ്ങൾ വന്നിട്ടുണ്ട് മൂന്നവണ ഞാൻ വന്ന് മാറ്റി മൂന്നവണയും സാറ് ദക്ഷിണയായി വാങ്ങിയത് ഒരു ആയിരം രൂപയാണ് സാറ് എന്താ വിളിച്ചാലും സാറ് എന്തേലും ചോദിച്ച് സാറ് എല്ലാം മനസ്സിലാക്കിയിട്ട് എന്തേലും ദോഷം ഉണ്ടെങ്കിൽ വന്ന് ചെയ്യാൻ പറയും പൂജാ സമയത്ത് അപ്പോൾ അങ്ങനെ ഒരു പൂജാ സമയത്ത് ഇപ്പോൾ നാലാത്തവണയാണ് വരുന്നത് വീണ്ടും ദോഷം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അത് മാറ്റാൻ വേണ്ടി വന്നതാണ് ഇന്നത്തെ പൂജയിൽ ഇപ്പോൾ സാറ് ദക്ഷിണയായിട്ട് വാങ്ങുന്നത് ആയിരം രൂപയാണ് അത് അത് സന്തോഷമാണ് സാറിന്റെ രീതികൾ പൂജാരീതികൾ സാറിൻ്റെ സാമീ സമീപനം ആൾക്കാരുള്ളത് എല്ലാം നല്ല രീതിയിലാണ് സാർ ചെയ്യുന്നത് അപ്പം അതിന് ആകർഷകമായിട്ടാണ് സാറിൻ്റെ ഫോളോ അപ്പാണ് ചെയ്യുന്നത് സാറിൻ്റെ എല്ലാ സാർ പറഞ്ഞു തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് സാറിൻ്റെ ധ്യാനമന്ദിരങ്ങളൊക്കെ ആയാലും ശരി ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളായാലും ശരി അതെല്ലാം ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് എല്ലാ മാസത്തിലും സാറിൻ്റെ ഇതിലുള്ള പൂജകളും എനിക്ക് വേണ്ടിയുള്ള വഴിപാടുകൾ ഞാൻ ചെയ്യാറുമുണ്ട് അതിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് സാർ സാറിൻ്റെ ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾ നല്ല റിസൾട്ട് കിട്ടും അപ്പം അതിൽ വിശ്വാസമുണ്ട് എങ്കിൽ സ്വയം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ സാറിനെ ഫോളോ അപ്പ് ചെയ്ത് തിരമംഗടത്തിന് പിന്നെ വിശ്വസിച്ച് സാറിനെ ഫോളോ അപ്പ് ചെയ്ത് കൂടെ വരാമെന്നതാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ് അല്ലെങ്കിൽ സാറിൻ്റെ പൂജാരീതിയിൽ ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ടാണ് എല്ലാവരും കിട്ടുക അതായത് എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോളൂ